കോഴിക്കോട് കൊയിലാണ്ടി വിയൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആന ഇടഞ്ഞു പാക്കത്ത് ശ്രീകുട്ടൻ എന്ന ആനയാണ് ഇന്നലെ അർദ്ധരാത്രി കയറി ഇടഞ്ഞത് പാപ്പാന് പരിക്കറ്റു ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് നമുക്കൊപ്പം ചേരുകയാണ് അഭിജിത്ത് ഗുഡ് മോർണിംഗ് അഭിജിത്ത് ഇപ്പോഴും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത് എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഇപ്പോഴും ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ആറു മണിക്കൂറായി ഒരു വലിയ ഒരു പരിശ്രമം ഈ ആനയെ തളക്കുന്നതുമായി ബന്ധപ്പെട്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് കണ്ണൂരിൽ നിന്നടക്കമുള്ള സ്ക്വാഡ് എത്തി ഈ ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ആന ഇടയുന്ന ഒരു സാഹചര്യം വിയൂർ കൊയിലാണ്ടിയിലെ വിയൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉണ്ടായത് ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടന്നു വരികയാണ് ഈ ആനയുട്ടടക്കമുള്ള ചടങ്ങ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ഇന്നലെ ഈ എഴുന്നള്ളിപ്പിന് ശേഷം പുറത്തേക്കിറക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ പാക്കുട്ട് പാക്കോത്ത് ശ്രീക്കുട്ടൻ എന്ന ആന ഇടഞ്ഞത് ആളുകൾ പരിഭ്രാന്തരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ സമീപത്തുള്ള പല ഈ ക്ഷേത്രത്തിന്റെ വിളക്കുകാലുകൾ ഉൾപ്പെടെ ഇലക്ട്രിക് പോസ്റ്റുകൾ ഉൾപ്പെടെ ഈ ആന തകർക്കുന്ന ഒരു സാഹചര്യവും ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പേർക്ക് പരിക്കേറ്റിട്ടുള്ള പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആനപ്പാപ്പാന് പരിക്കുണ്ട് ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് ഉത്സവം അതിന്റെ അവസാനത്തോടെ അടുക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിൽ ആനയുടെ ഒരു ഇടയിലുണ്ടായത് അതിനാൽ തന്നെ വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടില്ല അത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇപ്പോഴും ഈ ഒരു ആറാം മണിക്കൂർ പിന്നിട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ആനയെ തളയ്ക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ് വിവരങ്ങൾ ഷൈനി ചിത്രം പള്ളി വിളിച്ച സമയത്ത് തെറ്റാണെന്ന് പറയാൻ അന്ന് ഇവിടെ മാധ്യമങ്ങളുണ്ടായിരുന്നു ഇന്ന് പള്ളി വിളിച്ച മണ്ണിലൂ എന്ന ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ് എത്രത്തോളം കളറാക്കാമെന്നതിൽ മത്സരിക്കുന്നു അറിയേണ്ട ഒരു കാര്യം സുപ്രീംകോടതി അന്തിമമായി വിധി പ്രഖ്യാപിച്ചൊരു കാര്യത്തിൽ നമുക്കൊരു ചർച്ച നടത്താനൊന്നും നിർവാഹമില്ല എന്ന് താങ്കൾ മനസ്സിലാക്കുക മാത്രവുമല്ല എല്ലാ മതങ്ങളുടെയും ചടങ്ങുകൾ നമ്മൾ ഈ രീതിയിൽ തന്നെ കളറാക്കി തന്നെ സംപ്രേഷണം ചെയ്യാറുണ്ട് മതേതരത്വം ഇന്ത്യയിൽ അങ്ങനെ തന്നെയാണ് എല്ലാ മതങ്ങൾക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും അവിടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമ്മുടെ സെക്യുലർ കോൺസെപ്റ്റിലൂടെ ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് കൂടി മനസ്സിലാക്കുക